സാന്ത്വന പരിചരണ ദിനത്തിന്റെ ഭാഗമായി തൃത്തല്ലൂർ സ്നേഹസ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ടി എൻ പ്രതാപൻ എം പി ജാഥ ഉദ്ഘാടനം ചെയ്തു. അമ്മാമേനെ സ്നേഹിക്കും, അമ്മാമേനെ പരിചരിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും ഏതെങ്കിലും മക്കള് നിങ്ങളുടെ വീട്ടിൽ വയ്യാത്ത നിങ്ങളുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ മുത്തശ്ശനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നവരും കൈവയ്ക്കുക. വീട്ടിലുള്ള പ്രായം ചെന്നവരോട് വയ്യാത്തവരോട് സ്നേഹം കാണിക്കുന്നവരൊന്ന് കൈവയ്ക്കുക. വീട്ടിലുള്ള നമ്മളെല്ലാവരോടും സ്നേഹം കാണിക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് കൈവയ്ക്കുക. എല്ലാവരോടും ഞാൻ സ്നേഹം കാണിക്കുമെന്ന് അവരോടൊന്ന് കൈവയ്ക്കുക. കൈവക്കാത്തവരാരുമില്ല. അവിടെ കൊച്ചു കൈവക്കില്ല. ആരോട് സ്നേഹിക്കാത്തവരാണോ? സ്നേഹമുള്ളവരൊന്ന് കൈവക്കില്ല. സ്നേഹമുള്ളവർ എല്ലാവർക്കും സ്നേഹമില്ല. അമ്മയോട് സ്നേഹമുള്ളത് കൈവക്ക, അച്ഛനോട് സ്നേഹമുള്ള രണ്ടാമത്തെ കൈവക്കി, രണ്ടാമത്തെ അച്ഛനോട് സ്നേഹമുള്ള രണ്ടാമത്തെ കൈവക്കി. വീട്ടിലുള്ള മറ്റുള്ളവരോട് സ്നേഹമുള്ളവര് ആ കൈ ഒന്നും കൂടി നോക്കി. നമുക്കും നാളെ അസുഖം വരും, വരൂലേ? നമുക്ക് കോവിഡ് വന്ന് ഈ ഇരിക്കുന്നതിന് കൂടുതൽ കോവിഡ് വന്ന മക്കളൊന്ന് കൈവയ്ക്കുക. കോവിഡ് വന്ന മക്കൾ പ്രധാനമന്ത്രി ഔദ്യോഗികമായിട്ട് രണ്ടു പ്രാവശ്യം പറഞ്ഞു. കോവിഡ് വന്ന മക്കൾ, മക്കളെ, നാളെ പ്രകൃതി ദൈവം നമുക്കും തരും എന്തെങ്കിലും അസുഖം തന്നുകൂടെ കഴിഞ്ഞ ചിലപ്പോ ഈ പ്രധാനമന്ത്രിയുടെ സൈഡ് തറന്നിട്ട് കിടക്കുന്നത് നിങ്ങൾ പേപ്പറിലോ ടി വിയിലോ ഒക്കെ കണ്ടു വരും. നമ്മൾ ആർക്കെങ്കിലും ഇരിക്കുന്ന ആയിട്ടോ മിടുക്കനായ ഡോക്ടർ, നല്ല ഡോക്ടർ, ഭയങ്കര മനുഷ്യത്വമുള്ള മനുഷ്യ സ്നേഹമുള്ള ഡോക്ടറാണ്. കാരണം ഡോക്ടർ ജനിച്ചു വളർന്ന് സാധാരണ ജീവിതത്തിൽ നിന്ന, അതുകൊണ്ട് തന്നെ പാവങ്ങളോടും സാധാരണക്കാരൻ ഡോക്ടർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എം പി വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യ പരിചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സൊസൈറ്റിക്കായുള്ള വീൽ ചെയർ സമർപ്പണം എം പി നിർവഹിച്ചു. സ്നേഹസ്പർശം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് സി എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ചീഫ് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ എൻ എ മാഹിൻ ആമുഖ പ്രഭാഷണം നടത്തി. സൊസൈറ്റി സെക്രട്ടറി കെ പി ആർ സതീശൻ, കോർഡിനേറ്റർ റൌഫ് ചേറ്റുവ, സുബൈദ മുഹമ്മദ്, വി ബി അഹമ്മദ്, പ്രിൻസിപ്പാൾ ജി റീജ, സി എസ് രാജേഷ്, പ്രധാനാധ്യാപിക സി എസ് ഷൈനി, ഗിൽസ തിലകൻ എന്നിവർ സംസാരിച്ചു.